ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അഞ്ചാം ക്ലാസ്സിൻ്റെ ബേസിക് സയൻസ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. യൂണിറ്റ് 4, സീഡ്സ് ഓഫ് ലൈഫ്. അപ്പോൾ സീഡ്സ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന യൂണിറ്റിലെ പാർട്ട് 2 വീഡിയോയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിന് മുന്നുള്ളത് നമ്മൾ പാർട്ട് 1 നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് പാർട്ട് 2 നോക്കിയാക്കാം. പ്ലാന്റിംഗ് വിത്തൗട്ട് സീഡ്സ്. ഓക്കേ, ആർ സീഡ്സ് ദ ഓൺലി പ്ലാന്റിംഗ് മെറ്റീരിയൽസ് യൂസ്ഡ്? അപ്പോൾ എന്താണ്, നമ്മൾ സീഡ്സ് കുഴിച്ചിട്ടിട്ട് മാത്രമാണോ ഒരു അടുത്ത ഒരു ചെടി ഉണ്ടാക്കുന്നത്? ആണോ? അല്ല. ഞോ, അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. താഴെ എന്താ? ഹിബിസ്കസ്, ക്യൂൻ ഓഫ് നൈറ്റ്, അതേപോലെ പഗോഡ ഫ്ലവർ, മിറാക്കിൾ ലീഫ് പ്ലാന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. വിച്ച് പാർട്ട് ഓഫ് ദ പ്ലാന്റ് ഇൻ ദ പിക്ചർ ഗിവ് റൈസ് ടു ന്യൂ പ്ലാന്റ്? അപ്പോൾ ഏത് പാർട്ടാണ്, ഇപ്പോൾ ഹിബിസ്കസിലാണെങ്കിൽ ഏത് പാർട്ടാണ് പുതിയൊരു പ്ലാന്റ് ഉണ്ടാക്കുന്നത്? ഹിബിസ്കസിലാവുമ്പോൾ ഒന്നെങ്കിൽ സ്റ്റെമ്മ് അല്ലെങ്കിൽ അതിൻ്റെ സീഡ് വെച്ചിട്ട് നമുക്ക് പുതിയൊരു പ്ലാന്റ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, സ്റ്റെമ്മ് തണ്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം, അല്ലാണ്ട് സീഡ് മാത്രമല്ല. ഇനി പഗോഡ ഫ്ലവറിലാണെങ്കിൽ അതിൻ്റെ റൂട്ട് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അടുത്ത ഒരു പ്ലാന്റ് ഉണ്ടാക്കുക. ഇനി നെക്സ്റ്റ് ക്വീൻ ഓഫ് ദ നൈറ്റ്, ആ പ്ലാന്റിന് നമുക്ക് സ്റ്റെമ്മ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. സ്റ്റെമ്മ് എന്ന് പറഞ്ഞാൽ തണ്ട് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇനി മിറാക്കിൾ ലീഫ് പ്ലാന്റ്, ആ പേരിൽ തന്നെ പറയുന്നുണ്ട്, നമുക്ക് ലീഫ് വെച്ചിട്ട് എന്താ നമുക്ക് വേറൊരു പ്ലാന്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ വിച്ച് പാർട്ട് ഓഫ് ദ പ്ലാന്റ്, അപ്പോൾ ആ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടി. എന്താണ് എന്താണ് കൂട്ടുകാരെ, സ്റ്റെമ്മ്, സീഡ്, റൂട്ട്, ലീഫ് എന്നൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. ഇനി എന്താ, വിസിറ്റ് ദ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ and collect information, grow plants other than from seed in the biodiversity garden and record the inferences. appo namukku endokka namukku ezhudanayittu pattum. അപ്പോൾ സ്റ്റെമ്മ് വെച്ചിട്ട് നമുക്ക് വേറൊരു പ്ലാന്റ് എന്തിന്നൊക്കെ ഉണ്ടാക്കാൻ പറ്റും, റോസ്, ബോഗൻവില്ല, ഷുഗർ കെയിൻ, ടാപ്പിയോക്ക, സ്വീറ്റ് പൊട്ടാറ്റോ ഇതിലൊക്കെ ഉണ്ടാക്കാം. ഇനി റൂട്ട് വെച്ചിട്ട് ഡാലിയ, സ്വീറ്റ് പൊട്ടാറ്റോ, ഗോവ യാം ഒക്കെ ഉണ്ടാക്കാം. ഇനി ലീഫ് വെച്ചിട്ട് ബ്രയോഫീലിയം, ബെഗോണിയ ഒക്കെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് എന്താണെന്ന് നോക്കി നോക്കാം. ഇനി അടുത്തത് എന്താ, സീഡ്സ് ഇൻ മെനി പ്ലേസസ്. സീ ദ കോൺവേഴ്സേഷൻ ബിറ്റ്വീൻ ദ മലബാർ പ്ലം ട്രീ ആൻഡ് ദ ബേർഡ്. അപ്പോൾ എന്താണ്, ഒരു കോൺവേഴ്സേഷനാണ് മലബാർ പ്ലം ട്രീ, അതായത് ഞാവലും ഞാവൽ ട്രീയും ഒരു ബേർഡും തമ്മിലുള്ള ഒരു കോൺവേഴ്സേഷനാണ്. അപ്പോൾ താഴെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഫിഗർ ഒന്ന് കൂട്ടുകാരൻ നോക്കുക, ഞാൻ നമുക്ക് ബാക്കി നോക്കി നോക്കാം. എന്താണ് ട്രീ, വൈ ആർ യു ഈറ്റിംഗ് മൈ ഫ്രൂട്ട്? അപ്പോൾ ട്രീ ബേർഡിനോട് ചോദിക്കുകയാണ്, നീ എന്ത് ചിറ്റാ എൻ്റെ ഫ്രൂട്ടൊക്കെ കഴിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ബേർഡ് പറയാണ്, ഐ എം നോട്ട് ഈറ്റിംഗ് യുവർ ഫ്രൂട്ട് ആൻഡ് സാറ്റിസ്ഫൈ മൈ അങ്കർ. അപ്പോൾ എന്താണ്, ഞാൻ എൻ്റെ ഫ്രൂട്ട് കഴിച്ചിട്ട് എൻ്റെ വിശപ്പ് അകറ്റല്ല. ഐ എം ഓൾസോ ക്യാരിങ് ദ സീഡ് ടു മെനി പ്ലേസസ്. ഞാൻ എന്താണ്, ഞാൻ ഈ സീഡ് പല സ്ഥലത്തേക്കും കൊണ്ടുപോകുന്നുണ്ട് എന്ന് ബേർഡ് പറയാണ്. അപ്പോൾ ട്രീ, ഈവൻ ഇഫ് യു ആർ നോട്ട് ദ will my seed not fall down and germinate? എന്താ, നീ ഇല്ലെങ്കിലും എൻ്റെ സീഡ് ഇവിടെ വീണിട്ട് ഇവിടെ മുളക്കില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ബേർഡ് ചോദിക്കുകയാണ്, ഡു യു ഹാവ് ഇനഫ് സ്പേസ് ഫോർ സോ മെനി സീഡ്സ് ടു ഗ്രോ അണ്ടർ യു? അപ്പോൾ എന്താണ്, ഇത്രയും സീഡ്സ് വീണിട്ട് അതിന് വളരാനുള്ള ഒരു സ്ഥലം നിൻ്റെ ചുറ്റിനും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഓക്കെ, വാട്ട് ക്രിയേറ്റേഴ്സ് ഡു യു നോ ദാറ്റ് ട്രാൻസ്പോർട്ട് പ്ലാന്റ് സീഡ്സ് ടു ഡിഫറെൻറ്റ് പ്ലേസസ് ലൈക്ക് ദീസ്? അപ്പോൾ ഇതുപോലെ ഈ സീഡ്സിനെ പല സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന ക്രിയേറ്റേഴ്സ് ആരൊക്കെയാണ്? അപ്പോൾ ഒന്ന് സ്ക്വിരൽ കൊടുത്തിട്ടുണ്ട്, നമുക്ക് ബാറ്റ്സ് എഴുതാം, വവ്വാൽ എഴുതാം, ദെൻ ബേർഡ്സ് ആയിട്ടുള്ള പാരറ്റ്, ക്രോസ്, പാരോ ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സീഡ്സ് കൊണ്ടുപോകുന്നുണ്ട്. ഇനി നമുക്ക് ആനിമൽസ് എഴുതാം, ഡിയർ, മങ്കി, എലഫൻറ്റ്, അങ്ങനെ തുടങ്ങി ഒരുപാട് ആനിമൽസും ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. ഇനി എന്താ, വാട്ട് ഈസ് ദ റോൾ ഓഫ് ഹ്യൂമൻ ഇൻ ഡെലിവറിങ് സീഡ്സ് ടു ഡിഫറെൻറ്റ് പ്ലേസസ്? അപ്പോൾ എന്താണ് ഈ ഹ്യൂമൻ്റെ റോള്, എന്താണ് ഡു ഓർഗാനിസംസ് അലോൺ ഡിസ്ട്രിബ്യൂട്ട് ദ സീഡ്സ്? ഡിസ്കസ്.
അപ്പം എന്താ, ഹ്യൂമൻസും ഒരു റോള് വഹിക്കുന്നുണ്ട്. അതെങ്ങനെയെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ നടന്നു പോകുമ്പോൾ ഇപ്പം നമ്മുടെ പാൻറ്റിലും ഷൂലും ഒക്കെ പറ്റി പിടിച്ച് പിന്നെ അത് വേറൊരു സ്ഥലത്തൊക്കെ വീണ് അങ്ങനെ വേറൊരു പുതിയ പ്ലാന്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സീഡ്സ് ക്യാൻ ബി ആക്സിഡൻ്റലി ട്രാൻസ്പോർട്ടഡ് ഇൻ ക്ലോത്തിങ് ഓർ ഷൂസ് ബൈ ത്രൂയിങ്. ഓക്കെ, ഇനി എന്താ, ഈ നെക്സ്റ്റ്, ഡു ഓർഗാനിസംസ് അലോൺ ഡിസ്ട്രിബ്യൂട്ട് ദി സീഡ്സ്? ഓർഗാനിസംസ് മാത്രമാണോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? അപ്പോൾ ഓർഗാനിസംസ് മാത്രമല്ല, എന്താണ് ഇപ്പോൾ എന്താ പറയുക, വിൻഡിലൂടെ, അപ്പൂപ്പൻതാടിയൊക്കെ ആണെങ്കിൽ കാറ്റിലൂടെ പോയിട്ട് വേറെ സ്ഥലത്തേക്ക് പറന്നെത്തിയിട്ട് അവിടുന്ന് പിന്നെ പുതിയൊരു പ്ലാന്റ് ഉണ്ടാവും. അങ്ങനെ പിന്നെ പൊട്ടിത്തെറിച്ചിട്ട് റബ്ബറൊക്കെ ഒരു ചെറിയൊരു സൗണ്ടോട് കൂടി പൊട്ടിത്തെറിച്ചിട്ടാണ് വേറൊരു സ്ഥലത്തേക്ക് വന്ന് വീണിട്ട് അവിടുന്ന് പുതിയൊരു പ്ലാന്റ് ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ നമുക്ക് എഴുതാം, നോ സ്പീ ഡിസ്പോസൽ ഈസ് ഒക്കേഴ്സ് ത്രൂയിങ് ഒക്കേഴ്സ് ത്രൂ വിൻഡ് ആൻഡ് ബേസ്റ്റിംഗ് വാട്ടർ. വിൻഡിലൂടെയും വാട്ടർ ബേസ്റ്റ് ചെയ്തിട്ടും എന്താണ് സീഡ് ഡിസ്പോസൽ ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് റബ്ബറും അപ്പൂപ്പന്താടിയൊക്കെ. Seed dispersal is a process of which seed from mother plant reaches different location. Appo seed dispersal ennu parnal enda, mother land, adinde mother land il nu pala pala location ilekku ethunnadineyanu nammal seed dispersal ennu parayunnathu. Why seed distribution? Endinana seed distribution nanu chodichittullathu. Appo avaru thana rendu points koduthittunde, nokki vekka. If all the seeds of a plant fall and germinate at the base of the plant, they will not get the soil, water, sunlight and minerals they need to grow. അപ്പോൾ എന്താണ്, ഇപ്പോൾ എല്ലാ പ്ലാന്റ്സും അതിൻ്റെ സ്ഥലത്ത് തന്നെ വീണ്, ഇപ്പോൾ മരത്തുമെന്ന് അതിൻ്റെ അതുമ്പ എന്താണ്ടെന്ന് വെച്ചാൽ അത് അതിൻ്റെ അടിയിൽ വീണിട്ട് അത് ജേർമിനേറ്റ് ആയാൽ എന്തുണ്ടാവുക, എല്ലാത്തിനും ആവശ്യമായിട്ടുള്ള സോയിലോ മിനറൽസോ വാട്ടറോ ഒന്നും തന്നെ കിട്ടില്ല. ചുറ്റും ഒരുപാട് സീഡ്സ് വളരുമ്പോൾ അതിന് ഒന്നിനും തന്നെ ആവശ്യമായിട്ടുള്ള വാട്ടറും മിനറൽസും ഒന്നും കിട്ടില്ല. So the need have to be dispersed to many places. So adukondana nammal endiyanad idu pala pala sthalathu kondai idunad. Okay, this is the reason why different plants are found in one region and one plant is found in different region. Appo idu ee kaaranamaanu endu undavunadu, different plants are found in one region, oru regionil thane പല പല ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ടാവുന്നത്, അതുപോലെ തന്നെ ഡിഫറെൻ്റ് റീജിയൻസിൽ ഒരു പ്ലാന്റ് ഉണ്ടാവുന്നതും. ഇനി നെക്സ്റ്റ് നോക്കാം, അഡാപ്റ്റേഷൻ ഫോർ സീഡ് ഡിസ്പേഴ്സൽ. ഹൗ ഡസ് കോക്കനറ്റ് അഡാപ്റ്റ് ഫോർ ഫ്ലോയിങ് ത്രൂ വാട്ടർ? അപ്പോൾ എങ്ങനെയാണ് കോക്കനറ്റ് അഡാപ്റ്റ് ചെയ്യുന്നത് നോക്കി നോക്കാം. What could be the reason behind Appoopanthadi's milkweed pappus flying in the wind? Look at the picture and find out. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ അപ്പൂപ്പൻതാടി ഇങ്ങനെ കാറ്റത്ത് ഇങ്ങനെ പറന്നു പോകുന്നത്? It has a light weight and a hair like part which help it to fly. appa adine light weight aanu mathralla endana adine oru hair inde poleyaanu appa adukondu thanne adine aakashathu parakkanayittu sadhikkum. Okay, what are the fruits around you that animals and bird eat? nammude chuttumulla edokka fruits aanu, oru baaru fruits undallo, oru vidham ella fruits um അനിമൽസും ബാറ്റ്സും ഒക്കെ ബേർഡ്സും ഒക്കെ കഴിക്കുന്ന ഫ്രൂട്ട്സ് ആണ്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദീസ് ഫ്രൂട്ട്സ് ഫോർ അട്രാക്റ്റിംഗ് ബേർഡ്സ്? എന്താണ് അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്? അപ്പോൾ ഇവരെ ആകർഷിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്താ, ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ഈ വിധ ഫ്രൂട്ട്സിനൊക്കെ. അപ്പോൾ എന്തൊക്കെയാണ്? അതിൻ്റെ ഫ്രാഗ്രൻസും കളറും സൈസും സ്വീറ്റ്നെസ്സും ഒക്കെയാണ് മറ്റുള്ള ആനിമൽസിനെയും അതുപോലെ തന്നെ ബേർഡ്സിനെയും അട്രാക്ട് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തത് എന്താ, ഹൗ ഡു ദീസ് അഡാപ്റ്റേഷൻ ഹെൽപ്പ് ഇൻ സീഡ് ഡിസ്പേഴ്സൽ? അപ്പോൾ എങ്ങനെയാണ് ഈ അഡാപ്റ്റേഷൻസ് ഒക്കെ സീഡ് ഡിസ്പേഴ്സലിന് സഹായിക്കുന്നത്? അപ്പോൾ മേലെ രണ്ട് ഫിഗർ, ചാഫ് ഫ്ലവറും ലവ് ഗ്രാസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം, നമ്മുടെ ക്ഷമയത്തോ അല്ലെങ്കിൽ ഒക്കെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കും. സ്റ്റിക്ക് ചെയ്തിട്ട് ഇപ്പോൾ നമ്മുടെ കൂടെ അത് വരും, എന്നിട്ട് നമ്മൾ എവിടെയാണോ കളയുന്നതെന്ന് വെച്ചാൽ അവിടെ ഒരു പുതിയ പ്ലാന്റ് ആയിട്ട് വളരും. ഓക്കെ, ദേ ഹാവ് സ്റ്റിക്ക്
key part. ഇനി എന്താ, വാട്ട് പ്ലാന്റ്സ് ഡു യു നോ ദാറ്റ് ബേസ്റ്റ് ആൻഡ് റിലീസ് സീഡ്സ് വെൻ ദർ റൈപ്പൺ. അപ്പം അത് റൈപ്പൺ ആകുമ്പോൾ, പാകമാകുമ്പോൾ പൊട്ടിത്തെറിച്ചിട്ട് ഉണ്ടാവുന്നത്. അതാ ഇതൊക്കെയാണ് താഴെ കൊടുത്തിട്ടുണ്ട്, റബ്ബർ, ബാൽസം, പിന്നെന്താ നമുക്ക് ലേഡീസ് ഫിംഗർ ഒക്കെ അങ്ങനത്തെ പ്ലാന്റ് ആണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുന്ന പ്ലാന്റ്സിൻ്റെ എക്സാമ്പിൾ കൂട്ടുകാർ നോക്കിയിട്ട് വേണം എക്സാമിന് പോകാനായിട്ട്. റബ്ബർ, അതുപോലെ ബാൽസം, അതുപോലെ എന്താണ് ലേഡീസ് ഫിംഗർ ഒക്കെ ഇങ്ങനെ പൊട്ടിത്തെറിക്കുകയാണ് ചെയ്യുക. ഇനി എന്താ, ഒബ്സർവ് യുവർ സറൗണ്ടിങ്സ്, ഫൈൻഡ് ഔട്ട് ദ മെത്തേഡ്സ് ഓഫ് സീഡ് ഡിസ്പേഴ്സൽ ഇൻ ഡിഫറെൻറ്റ് പ്ലാന്റ്. അപ്പോൾ എന്താണ് ഓരോ പ്ലാന്റിലുമുള്ള സീഡ് ഡിസ്പേഴ്സൽ എങ്ങനെയെന്ന് കണ്ടുപിടിക്കാൻ, ത്രൂ വിൻഡ്. പിന്നെ എങ്ങനെയൊക്കെയെന്ന് വെച്ചാൽ അവിടെയൊക്കെ എഴുതി കൊടുക്കുക, 2, 3, 4 എന്ന് എഴുതി കൊടുത്ത്. ദെൻ എന്താ, മിൽക്ക് വീഡ് പാപ്പേഴ്സ്, അതായത് അപ്പൂപ്പൻ താടി. ദെൻ എക്സാമ്പിൾ ചെയ്താൽ, വാട്ട് ആർ ദ അതർ യൂസസ് ഓഫ് സീഡ്സ്, വാട്ട് സീഡ് ക്രാഫ്റ്റ് ഡു യു നോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ നമ്മൾ ഇത്രയും പഠിച്ചിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്, ത്രൂ വിൻഡ്. അപ്പോൾ ത്രൂ വിൻഡ് എന്തൊക്കെയാണ്, മിൽക്ക് വീഡ് പാപ്പസും, അതുപോലെ നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും, ഡാൻഡലിയോണും മഹാഗണി. ഡാൻഡലിയോ എന്ന് പറഞ്ഞാൽ പൂപ്പന്താടിയുടെ പോലെ തന്നെയുള്ള ഒരു ഒന്നാണ്. ഓക്കെ, ഇനി എന്താ, മഹാഗണി നമുക്ക് എഴുതാൻ പറ്റും. ഇനി എന്താ, ഇനി അടുത്തത് നമുക്ക് എന്താ എഴുതാൻ പറ്റുക, ബേസ്റ്റിംഗ്. ബേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാവുന്നത് എഴുതാം. ലേഡീസ് ഫിംഗർ തന്നിട്ടുണ്ട്. പിന്നെ എന്തൊക്കെ എഴുതാൻ പറ്റും, പിന്നെ നമുക്ക് ബാൽസം എഴുതാം, റബ്ബർ എഴുതാം. അപ്പോൾ ഇതൊക്കെ എന്താ, അതൊക്കെ പൊട്ടിത്തെറിച്ചിട്ടാണ് വേറൊരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിട്ട് അവിടെ നിന്ന് ഉണ്ടാവുന്നത്. ഇനി നമുക്ക് അടുത്തത് ത്രൂ വാട്ടർ എഴുതാം, കോക്കനട്ട്, ലോട്ടസ്, വാട്ടർ ലില്ലി ഒക്കെ വാട്ടറിലൂടെ പോയിട്ടാണ് നെക്സ്റ്റ് ഒരു പ്ലാന്റ് അവിടെ മുളച്ചിട്ട് ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താ, ഇനി നമുക്ക് അടുത്തത് ആനിമൽസ് ആൻഡ് ബേർഡ്സ്, അതിൽ വരുന്നതാണ് ഗുവ, അതുപോലെ തന്നെ റംബൂട്ടാൻ, മാംഗോ, ജാക്ക് ഫ്രൂട്ട് ഒക്കെ നമുക്ക് അതിൽ എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്തത് വാട്ട് ആർ ദ അതർ യൂസസ് ഓഫ് സീഡ്സ്, സീഡ്സിൻ്റെ വേറെ യൂസസ് എന്തൊക്കെയാണ്, എന്താണ് നമുക്ക് സീഡ് ക്രാഫ്റ്റിന് വേണ്ടി ഉപയോഗിക്കാം, ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ, ഫുഡ് ആയിട്ടും ന്യൂട്രീഷൻ ആയിട്ടും, അതുപോലെ ഓയിൽ എക്സ്ട്രാക്ഷൻ, സ്പൈസസ് ആയിട്ട്, മെഡിസിനൽ യൂസിനൊക്കെ നമുക്ക് എന്താണ് നമുക്ക് സീഡ്സ് ഉപയോഗിക്കാവുന്നതാണ്. വാട്ട് സീഡ് ക്രാഫ്റ്റ് ഡു യു നോ. അപ്പോൾ കൂട്ടുകാർക്ക് എന്തെങ്കിലും സീഡ് ക്രാഫ്റ്റ് അറിയോ, സീഡ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ക്രാഫ്റ്റ് നോക്കി നോക്കാം. അപ്പോൾ കൂട്ടുകാർ ഈ ഫിഗറിലൊന്ന് നോക്കിയേ, ഒരു സീഡ് ക്രാഫ്റ്റ് ആണ്. സീഡ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, സീഡ് വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ്, നല്ല ഭംഗിയുള്ള ഒരു ക്രാഫ്റ്റാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ സീഡ് ക്രാഫ്റ്റ് എന്ന് പറയുക. അപ്പോൾ ഇത് കൂട്ടുകാർക്കും ചെയ്യാവുന്നതാണ്. ഒരുപാട് മോഡൽസ് നമുക്ക് അവൈലബിൾ ആണ്, നെറ്റിലൊക്കെ നോക്കിയാൽ മതി. മേക്ക് വാരിയസ് ഹാൻഡിക്രാഫ്റ്റ്സ് യൂസിങ് സീഡ്സ് ആൻഡ് ഡിസ്പ്ലേ ദം ഇൻ ദ ക്ലാസ് റൂം. അപ്പോൾ എന്ത് ചെയ്യുക, കൂട്ടുകാർ നോക്കിയിട്ട് പലതരത്തിലുള്ള സീഡ് ക്രാഫ്റ്റ് ഉണ്ടാക്കിയിട്ട് ക്ലാസ് റൂമിൽ വന്നിട്ട് ഡിസ്പ്ലേ ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് കൂട്ടുകാർ ചെയ്യേണ്ട ആക്ടിവിറ്റിയാണ് ചെയ്ത് നോക്കുക. ഇനി അടുത്തത് എന്താ നോക്കി നോക്കാം, വെറൈറ്റി ഇൻ ലീവ്സ്. അപ്പോൾ എന്താണ് നമുക്ക് ചുറ്റുമുള്ള ലീവ്സ് എന്ന് പറയുന്നത്, വെറൈറ്റീസ് ഓഫ് ലീവ്സ് ഉണ്ട്. മാത്രമല്ല അതിൻ്റെ ഷേപ്പും സ്ട്രക്ചറും ഒക്കെ എന്താണ്, ഒക്കെ നല്ല വെറൈറ്റി ആയിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ രണ്ട് ഉദാഹരണങ്ങളാണ്, രണ്ട് ലീഫിൻ്റെ പിക്ചറാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നോക്കിയാൽ അറിയാം നമുക്ക് എന്താണ് രണ്ട് ലീഫും രണ്ട് സ്ട്രക്ചറും ഷേപ്പും ഒക്കെയാണ് അല്ലേ. ഓക്കെ, വാട്ട് ഈസ് റിമെയിനിങ് ഇൻ ദീസ് ലീവ്സ് ദാറ്റ് ഹാവ് ലോസ് ദർ ഗ്രീൻ പാർട്ട്. അപ്പോൾ എന്താണ് ഈ ലീവ്സിൻ്റെ ഗ്രീൻ പാർട്ട് നഷ്ടപ്പെട്ടാൽ പിന്നെ എന്താണ് ഇതിൽ അവശേഷിക്കുക നോക്കി നോക്കാം. ഇറ്റ് ഈസ് ത്രൂ ദീസ് പാർട്സ് വാട്ടർ ഈസ് ബോട്ട് ടു ദ ലീഫ് ആൻഡ് ഫുഡ് ഈസ് ടേക്കൺ ഫ്രം ദ ലീഫ്. അപ്പോൾ എന്താണ് ഈ പാർട്ടിലൂടെയാണ് ലീഫിന് ആവശ്യമായിട്ടുള്ള വെള്ളം എടുക്കുന്നതും അതുപോലെ തന്നെ ലീഫിന് ആവശ്യമായിട്ടുള്ള ഫുഡ് എടുക്കുന്നതും. ദീസ് ആർ ദ വെയിൻസ് ഓഫ് ദ ലീവ്സ്. അപ്പോൾ എന്താണ്, അപ്പോൾ ഇതിനെയാണ് നമ്മൾ ലീവ്സിൻ്റെ വെയിൻസ് ആണെന്ന് പറയുന്നത്. ആർ ദ വെയിൻസ് അറേഞ്ച്ഡ് ഇൻ ദ സെയിം വേ ഇൻ ബോത്ത് ദ ലീവ്സ്. അപ്പോൾ രണ്ട് ലീവ്സിൽ നാം പറഞ്ഞു ഒരുപാട് ഡിഫറൻസ് ഉണ്ട് രണ്ട് ലീവ്സിലും. അപ്പോൾ അതിൽ തന്നെ എന്താണ് വെയിൻസ് അറേഞ്ച് ചെയ്തതിലും ഒരുപാട് ഡിഫറൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും.
Look at the first picture. You can see in the middle of the leaf a main vein extending from the node to the tip. അപ്പം ആദ്യത്തെ ലീഫിൽ നോക്കിയാൽ നമുക്കറിയാം സെൻറ്ററിൽ നോഡിൻ്റെ അവിടുന്ന് മേലേക്ക് ഒരു മെയിൻ ടിപ്പ് മെയിൻ വെയിൻ വരുന്നുണ്ട്. പിന്നെ കുഞ്ഞു കുഞ്ഞു ബ്രാഞ്ചസ് ആണ് വരുന്നത്. മെനി സ്മോൾ ബ്രാഞ്ചസ് ദാറ്റ് കം ഔട്ട് ഫ്രം ഇറ്റ് കണക്റ്റഡ് ടു ഈച്ച് അതർ ലൈക്ക് ദ ലിങ്ക്സ് ഓഫ് എ നെറ്റ്. അപ്പം എന്താണ്, പിന്നെ ആ മെയിൻ വെയിനിൽ നിന്ന് പിന്നെ ഒരുപാട് ചെറിയ ചെറിയ സ്മോൾ ബ്രാഞ്ചസ് വരികയാണ് ചെയ്യുന്നത്. ദിസ് ഈസ് റെറ്റിക്കുലേറ്റ് വെയിനേഷൻ. അപ്പം ഇതിനെ പറയുന്നതാണ് എന്ത്, റെറ്റിക്കുലേറ്റ് വെയിനേഷൻ. ഇൻ ദ സെക്കൻഡ് പിക്ചർ ഡിഡ് യു സീ ദാറ്റ് ഓൾ ദ വെയിൻസ് ഇൻ ദ ലീഫ് സ്റ്റാർട്ടഡ് ഫ്രം ദ നോഡ് ഓഫ് ദ ലീഫ് ആൻഡ് റീച്ചസ് ദ ടിപ്പ് ഇൻ പാരലൽ വിത്തൗട്ട് ടച്ചിങ് ഈച്ച് അതർ. അപ്പോൾ എന്താണ്, രണ്ടാമത്തെ പിക്ചറിലാണെങ്കിൽ അടിയിൽ തന്നെ എല്ലാ ബ്രാഞ്ചസും വെയിൻസിൻ്റെ എല്ലാ ബ്രാഞ്ചസും ഇങ്ങനെ അടിയിൽ നിന്ന് മേലേക്ക് വന്നിക്കുകയാണ്. അല്ലാണ്ട് അവിടെ പ്രത്യേകിച്ച് ഒരു മെയിൻ വെയിനോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഇതിനെയാണ് നമ്മൾ പാരലൽ വീനേഷൻ എന്ന് പറയുന്നത്. ഒബ്സർവ് ദ സറൗണ്ടിങ്സ് ആൻഡ് ഫൈൻഡ് ലീവ്സ് വിത്ത് ദീസ് ടു കൈൻഡ്സ് ഓഫ് വീനേഷൻ ആൻഡ് റൈറ്റ് ദ നെയിംസ് ഓഫ് ദ പ്ലാന്റ്സ്. അപ്പോൾ എന്താ കൂട്ടുകാർ, ഒബ്സർവ് ചെയ്തിട്ട് ഈ പാരലൽ വീനേഷനും അതുപോലെ റെറ്റിക്കുലേറ്റ് വീനേഷനും എക്സാമ്പിൾ എഴുതുക. അപ്പോൾ റെറ്റിക്കുലേറ്റ് വീനേഷൻ എക്സാമ്പിളാണ് റോസ്, തുളസി, ഹിബിസ്കസ്. ഓക്കെ, ഇനി പാരലൽ വീനേഷൻ എക്സാമ്പിളാണ് ഗ്രെയിൻസ്, അതുപോലെ തന്നെ എന്താ ഗ്രാസൊക്കെ എക്സാമ്പിളാണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് എന്താണെന്ന് നോക്കി നോക്കാം. റെറ്റിക്കുലേറ്റ് വീനേഷൻ, പാരലൽ വീനേഷൻ. അപ്പോൾ അതിന് എക്സാമ്പിൾസ് എഴുതാനാണ് ജാക്ക് ഫ്രൂട്ട് തന്നിട്ടുണ്ട് റെറ്റിക്കുലേറ്റ് വീനേഷനിൽ, പാരലൽ വീനേഷനിൽ ബാംബൂ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാനായിട്ട് പറ്റും, എന്താണ് റെറ്റിക്കുലേറ്റ് വീനേഷനിൽ നമുക്ക് എന്താ റോസും തുളസിയും ഹിബിസ്കസ് പപ്പായ ഒക്കെ എഴുതാം, ജാക്ക് ഫ്രൂട്ട് തന്നിട്ടുണ്ട്. പാരലൽ വീനേഷൻ ആകുമ്പോൾ ബാംബൂ, ഗ്രെയിൻസ്, ബനാന, ഗ്രാസ് ഒക്കെ എഴുതാം. ഈസ് ദർ എനി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വീനേഷൻ ഓഫ് ലീവ്സ് ആൻഡ് ദ സ്ട്രക്ചർ ഓഫ് ദയർ റൂട്ട്സ്. നോക്കി നോക്കാം. എക്സാമിൻ ആൻഡ് ഡ്രോ ദ പിക്ചർ ഓഫ് ദ റൂട്ട്സ് ഓഫ് ദ പ്ലാന്റ് വിത്ത് റെറ്റിക്കുലേറ്റ് വീനേഷൻ ആൻഡ് എ പ്ലാന്റ് വിത്ത് പാരലൽ വീനേഷൻ. അപ്പോൾ എന്താണ് ഈ ഇതൊന്ന് എക്സാമിൻ ചെയ്തിട്ട്, അതായത് റെറ്റിക്കുലേറ്റും പാരലലും ഒന്ന് നോക്കിയിട്ട് അതിൻ്റെ വെയിൻസ് ഒന്ന് കുട്ടികളോട് വരക്കാനാണ് പറയുന്നത്. അപ്പം അതൊന്ന് വരച്ചു നോക്കുക. കമ്പാർ ദ പിക്ചേഴ്സ് യു ഡ്രൂ വിത്ത് ദ പിക്ചർ ബിലോ. അപ്പോൾ എന്താണ് നിങ്ങൾ വരച്ച പിക്ചറും താഴെ തന്നിരിക്കുന്ന പിക്ചറും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുക. ഇനി അടുത്തത് ലുക്ക് അറ്റ് ദ പിക്ചർ. വാട്ട് ഈസ് സ്പെഷ്യൽ അബൌട്ട് ദ റൂട്ട് ഓഫ് ദ ജാക്ക് ഫ്രൂട്ട് ട്രീ? ഇതിൽ ജാക്ക് ഫ്രൂട്ട് ട്രീയുടെ റൂട്ടിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ്? അപ്പോൾ അതൊക്കെ ഇനി ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്താ, ജാക്ക് ഫ്രൂട്ട് ട്രീയുടെയും ഗ്രാസ് പ്ലാന്റിൻ്റെയും രണ്ട് റൂട്ടാണ്. ഡോണ്ട് യു സീ എ ലാർജ് റൂട്ട് ഗ്രോയിങ് ഡൗൺ ഫ്രം ദ സ്റ്റെം ഇൻ ദ റൂട്ട് സിസ്റ്റം ഓഫ് ദ ജാക്ക് ഫ്രൂട്ട് ട്രീ? ദിസ് റൂട്ട് ഈസ് ടാപ്പ് റൂട്ട്. ദ അതർ സ്മോൾ റൂട്ട് ആർ ഗ്രോയിങ് ഫ്രം ദിസ് റൂട്ട് ആർ. അപ്പോൾ എന്താണ്, ഈ റൂട്ടിനെയാണ് നമ്മൾ ടാപ്പ് റൂട്ട് എന്ന് പറയുക. അപ്പോൾ ജാക്ക് ഫ്രൂട്ടിൻ്റെ റൂട്ടിനെയാണ് നമ്മൾ ടാപ്പ് റൂട്ട് എന്ന് പറയുക. അപ്പോൾ ആ ടാപ്പ് റൂട്ടിൽ എന്താണ്, ഒരു മെയിൻ റൂട്ട് ഉണ്ടായിരിക്കും, ബാക്കി ചെറിയ റൂട്ടൊക്കെ അതിൻ്റെ സൈഡിൽ നിന്ന് വരും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക കൂട്ടുകാരെ, ടാപ്പ് റൂട്ട്. അപ്പോൾ മറ്റേത് ഗ്രാസ് പ്ലാന്റിൻ്റെ ആണെങ്കിലോ അത് ടാപ്പ് റൂട്ടല്ല, അത് വേറെ ഒരു തരം ടാപ്പ് റൂട്ടാണ്. അപ്പോൾ അത് ഇനി നമ്മൾ പിന്നെ പഠിക്കും. അപ്പോൾ ഇപ്പം നമ്മൾ പഠിച്ചത് ടാപ്പ് റൂട്ടിൻ്റെയാണ്. ടാപ്പ് റൂട്ടിന് ഒരു ലാർജ് റൂട്ട് ഉണ്ടായിരിക്കും, ദെൻ അതിൽ നിന്ന് ചെറിയ ചെറിയ റൂട്ട്സ് വരും. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് എന്താണ് നോക്കി നോക്കാം. Is there a large main root in the root system of the grass plant? അപ്പം എന്താണ്, ഗ്രാസ് പ്ലാന്റിൽ ഇതുപോലെ ഒരു ലാർജ് റൂട്ട് കൂട്ടുകാർക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. അതിലൊക്കെ എന്താണ്, സ്മോൾ സ്മോൾ റൂട്ട്സ് ആണ്. അപ്പോൾ ഈസ് ദർ എ ലാർജ് മെയിൻ റൂട്ട് ഇൻ ദ റൂട്ട് സിസ്റ്റം ഓഫ് ദ ഗ്രാസ് പ്ലാന്റ്. അപ്പോൾ ഗ്രാസ് പ്ലാന്റിൽ ഇതുപോലെ ഒരു മെയിൻ റൂട്ട് ഉണ്ടോ? എന്താണ്, ഇല്ല. നോ, എ ടാപ്പ് റൂട്ട് സിസ്റ്റം ഈസ് എ റൂട്ട് സിസ്റ്റം കൺസിസ്റ്റിംഗ് ഓഫ് എ ടാപ്പ് റൂട്ട് ഗ്രോയിങ് ഡൗൺവേർഡ്സ് ഫ്രം ദ ബേസ് ഓഫ് ദ സ്റ്റെം ആൻഡ് ബ്രാഞ്ചിങ് റൂട്ട്സ് ഗ്രോയിങ് ഫ്രം ഇറ്റ്. അപ്പോൾ എന്താണ് ടാപ്പ് റൂട്ട് എന്ന് പറഞ്ഞാൽ, എന്താണ്, ഒരു മെയിൻ റൂട്ട് ഉണ്ടായിരിക്കും, സ്റ്റെമ്മിൻ്റെ അവിടുന്ന് ഒരു മെയിൻ റൂട്ട് ഉണ്ടായിരിക്കും, ബാക്കി
ബാക്കി റൂട്ട്സ് ഒക്കെ ഈ മെയിൻ റൂട്ടിൽ നിന്നാണ് ഗ്രോ ചെയ്യുക. യു ക്യാൻ സീ ദ ടാപ്പ് റൂട്ട് സിസ്റ്റം ഇൻ മാംഗോ ട്രീസ് ആൻഡ് ജാക്ക് ഫ്രൂട്ട് ട്രീസ്. അപ്പോൾ നമുക്ക് ഈ ടാപ്പ് റൂട്ട് സിസ്റ്റം നമുക്ക് ജാക്ക് ഫ്രൂട്ട് ട്രീസിലും അതുപോലെ മാംഗോ ട്രീസിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ഈസ് വൺ ഇൻ വിച്ച് മെനി ഫൈബർ ലൈക്ക് റൂട്ട്സ് ഗ്രോ ഫ്രം ദ ബേസ് ഓഫ് ദ സ്റ്റെം. അപ്പോൾ അടുത്ത സിസ്റ്റമാണ് എന്ത്? ഫൈബ്രസ് റൂട്ട് സിസ്റ്റം. അപ്പോൾ നമ്മൾ ഗ്രാസ് പ്ലാന്റിൽ കണ്ടിട്ടുള്ളത് ഏതാണ്? അതിന് പറയുന്ന പേരാണ് ഫൈബ്രസ് റൂട്ട്. അപ്പോൾ ഫൈബ്രസ് റൂട്ടിൽ എന്താണ്? ഇൻ വിച്ച് മെനി ഫൈബർ ലൈക്ക് റൂട്ട്സ് ഗ്രോ ഫ്രം ദ ബേസ് ഓഫ് ദ സ്റ്റെം. അപ്പോൾ സ്റ്റെമ്മിൻ്റെ ബേസിൽ നിന്ന് എന്ത് ചെയ്യും? ഒരുപാട് റൂട്ട്സ് ഫോം ചെയ്യും. ഒരുപാട് ചെറിയ ചെറിയ ഫൈബ്രസ് റൂട്ട് ബേസിൻ്റെ സ്റ്റെമ്മിൽ നിന്ന് തന്നെ വരും. അവിടെ ഒരു മെയിൻ റൂട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല. പ്ലാന്റ്സ് ബിലോങ്ങിങ് ടു ദ ഗ്രാസ് ഫാമിലി ഹാവ് എ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം. അപ്പോൾ എന്താ, ഗ്രാസിൽ പെട്ട എല്ലാത്തിനും എന്തായിരിക്കും? ഒരു ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ആയിരിക്കും. ഇനി എക്സാമിൻ ദ ലീവ്സ് ഓഫ് ദ പ്ലാന്റ്സ് ഇൻ യുവർ സറൗണ്ടിങ്സ് ആൻഡ് ലിസ്റ്റ് ദ വീനേഷൻ ആൻഡ് ദ റൂട്ട് സിസ്റ്റം. അപ്പോൾ എന്താണ് വീനേഷനും റൂട്ട് സിസ്റ്റം? അപ്പം മൂന്ന് കോളം തന്നിട്ടുണ്ട്, പ്ലാന്റ്, വീനേഷൻ, റൂട്ട് സിസ്റ്റം. അപ്പോൾ നമുക്ക് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് എഴുതാം, ഗ്രീൻ ഗ്രാം വീനേഷൻ ഏതാണ് കൂട്ടുകാരെ? റെറ്റിക്കുലേറ്റ് വീനേഷനാണ്. ഇനി ഗ്രാസ്, അതിലെ റൂട്ട് സിസ്റ്റം ടാപ്പ് റൂട്ടാണ്. ഇനി ഗ്രാസ് വരുമ്പോൾ പാരലലാണ്, അതിലെ റൂട്ട് സിസ്റ്റം ഏതാ? ഫൈബ്രസ് റൂട്ടാണ്. ഇനി ജാക്ക് ഫ്രൂട്ടിൽ റെറ്റിക്കുലേറ്റ് ആണ്, അപ്പോൾ റൂട്ട് സിസ്റ്റം വരുന്നത് ടാപ്പ് റൂട്ടാണ്. കോക്കനട്ടിൽ പാരലലാണ്, റൂട്ട് സിസ്റ്റം ഫൈബ്രസ് റൂട്ടാണ്. ഫൈൻഡ് ഔട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വീനേഷൻ ആൻഡ് റൂട്ട് സിസ്റ്റം. അപ്പോൾ ഇതിൽ വീനേഷൻ്റെയും റൂട്ട് സിസ്റ്റത്തിൻ്റെയും പെക്യുലിയാരിറ്റീസ് എന്തായിരിക്കും? അപ്പോൾ റെറ്റിക്കുലേറ്റ് ആകുമ്പോൾ എന്താണാവുന്നത്? ടാപ്പ് റൂട്ടായിരിക്കും. പാരലലാകുമ്പോൾ ഫൈബ്രസ് റൂട്ടായിരിക്കും. വെൻ ദ വീനേഷൻ ഈസ് റെറ്റിക്കുലേറ്റ് ദെൻ ദ റൂട്ട് സിസ്റ്റം ഈസ് ടാപ്പ് റൂട്ട്. ആൻഡ് വെൻ ദ വീനേഷൻ ഈസ് പാരലൽ ദ റൂട്ട് സിസ്റ്റം ഈസ് ഫൈബ്രസ് റൂട്ട്. ഓക്കെ, അപ്പോൾ എന്താണ്? റെറ്റിക്കുലേറ്റ് വീനേഷൻ ആകുമ്പോൾ റൂട്ട് സിസ്റ്റം എന്തായിരിക്കും? ടാപ്പ് റൂട്ടായിരിക്കും. അതുപോലെ തന്നെ പാരലൽ വീനേഷൻ വരുമ്പോൾ അതിൻ്റെ റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത് ഫൈബ്രസ് റൂട്ടായിരിക്കും. ഓക്കെ, ഇനി എന്താ? അതർ ടൈപ്സ് ഓഫ് റൂട്ട്സ്. അപ്പോൾ അതൊരു എക്സ്റ്റെൻഡ് ആക്ടിവിറ്റി ആണ്, എക്സ്റ്റെൻഡ് റീഡിംഗ് ആണ്. അപ്പോൾ അത് കൂട്ടുകാർക്ക് സമയം കിട്ടുന്നത് പോലെ വായിച്ചു നോക്കുക. ഇനി അടുത്തത് എന്താ? അടുത്തത് പ്രോപ്പ് റൂട്ട്, സ്റ്റിൽറ്റ് റൂട്ട്, ക്ലിങ്കിങ് റൂട്ട്, ന്യൂമാറ്റോ ഫോഴ്സ്. അപ്പോൾ എന്താണ്? കുറച്ച് ഡിഫറെൻ്റ് ടൈപ്സ് റൂട്ട്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ പിക്ചറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കൂട്ടുകാരൊന്ന് നോക്കി നോക്കുക. ഇനി അടുത്തത് മോണോകോട്ട് പ്ലാന്റ്സ് ആൻഡ് ഡൈകോട്ട് പ്ലാന്റ്സ് ആണ്. ഒബ്സർവ് ദ പിക്ചർ ആൻഡ് റൈറ്റ് ദ ഡിഫറൻസസ് ഇൻ റൂട്ട്, ലീഫ്, സ്റ്റെമ്മ് ആൻഡ് നമ്പർ ഓഫ് കോട്ടിഡൻസ് ഇൻ ഗ്രൂപ്പ് വൺ ആൻഡ് ടു, വൺ ആൻഡ് ഓഫ് ഗ്രൂപ്പ് ടു. അപ്പോൾ രണ്ട് ഗ്രൂപ്പ്സിൽ തന്നിട്ടുണ്ട്, ഗ്രൂപ്പ് വണ്ണും ഗ്രൂപ്പ് ടൂവും. അപ്പോൾ കൂട്ടുകാർ അത് നന്നായിട്ടൊന്ന് ഒബ്സർവ് ചെയ്യുക, ദെൻ അതിൻ്റെ അടിയിലുള്ള ഒരു ടേബിൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ദെൻ ഓക്കെ, ഗ്രൂപ്പ് ടൂവിൽ എന്താ വരുന്നത്? ഗ്രൂപ്പ് ടൂവിൽ പ്ലാൻ എന്താ, കുറച്ച് പിക്ചർ ഉണ്ട്, ആ പിക്ചറും നോക്കുക. ദെൻ പ്ലാൻ പാർട്ട്, റൂട്ട്, സ്റ്റെമ്മ്, ലീഫ്, നമ്പർ ഓഫ് കോട്ടിലിഡൻസ് ഇൻ ഗ്രൂപ്പ് വണ്ണും ഗ്രൂപ്പ് ടൂവും നമ്മൾ എഴുതണം. അപ്പോൾ നമുക്കത് എഴുതി നോക്കാം. അപ്പോൾ റൂട്ട്, റൂട്ട് ഏതാ വരുന്നത്? ഗ്രൂപ്പ് വണ്ണിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് ഫൈബ്രസ് റൂട്ടാണ്. അപ്പോൾ സ്റ്റെമ്മ് എന്താണ്? സ്റ്റെമ്മ് അൺബ്രാഞ്ചഡ് സ്റ്റെമ്മാണ്. ലീഫ് ഏതാ? ലീഫ് പാരലൽ ലീഫാണ്. നമ്പർ ഓഫ് കോട്ടിലിഡൻസ് എന്ന് പറയുന്നത് വണ്ണാണ്. അപ്പോൾ അതാണ് ഗ്രൂപ്പ് വണ്ണിൻ്റെ സ്പെഷ്യാലിറ്റീസ്. ഇനി ഗ്രൂപ്പ് ടു നോക്കുകയാണെങ്കിൽ റൂട്ട് എന്ന് പറയുന്നത് ടാപ്പ് റൂട്ടാണ്. സ്റ്റെം എന്ന് പറയുന്ന ബ്രാഞ്ചഡ് സ്റ്റെമ്മാണ്. ലീഫ് റെറ്റിക്കുലേറ്റ് ആണ്. നമ്പർ ഓഫ് കോട്ടിലിഡൻസ് എന്ന് പറയുന്നത് ടു ആണ്. ഓക്കെ, plants shown in the figure 4.13 have one and only one cotyledon. appo endanu 4.13 il aage oru cotyledon mathre ullu. such plants are called monocot plant. appo അത്തരം പ്ലാന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോണോകോട്ട് പ്ലാന്റ്. അപ്പോൾ ഒരു കോട്ടിലിടൻ മാത്രമുണ്ടെങ്കിൽ അതിനെ നമ്മൾ മോണോകോട്ട് പ്ലാന്റ് എന്ന് പറയും. വാട്ട് വി കോൾ
പ്ലാന്റ് വിത്ത് ചൂട് കോട്ടിലിഡൻസ്. അപ്പോൾ രണ്ടെണ്ണം ഉള്ളതിനെ നമ്മൾ എന്ത് വിളിക്കും? രണ്ടെണ്ണം എന്തായിരിക്കും? നമ്മൾ കോട്ടിലിഡൻസും അതുപോലെ തന്നെ വേറൊരു പേരും പഠിച്ചിട്ടുണ്ട്, നോക്കി നോക്കാം. ഫൈബ്രസ് റൂട്ട്, അൺബ്രാഞ്ചഡ് സ്റ്റെം ആൻഡ് ലീവ്സ് വിത്ത് പാരലൽ വീനേഷൻ ആർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മോണോകോട്ട് പ്ലാന്റ്സ്. അപ്പോൾ മോണോകോട്ട് പ്ലാന്റ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് തന്നിട്ടുള്ളത്. എന്തൊക്കെയാണ്? ഫൈബ്രസ് റൂട്ടായിരിക്കും, അൺബ്രാഞ്ചഡ് സ്റ്റെം ആയിരിക്കും, പാരലൽ വീനേഷൻ ആയിരിക്കും. ഇനി ഡൈകോട്ട് പ്ലാന്റ്സ്, അപ്പോൾ എന്താണ്? വാട്ട് വി കോൾ ടു കോട്ടിലിഡൻസ് ഉള്ളതിന് നമ്മൾ ഡൈ എന്നാണ് പറയുക. ഡൈകോട്ട് പ്ലാന്റ്സ്, ഡൈ എന്ന് പറഞ്ഞാൽ ടു എന്നാണ്, അപ്പോൾ ഡൈകോട്ട് പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഡൈകോട്ട് പ്ലാന്റ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ടാപ്പ് റൂട്ട് സിസ്റ്റമാണ്, ലീവ്സ് വിത്ത് റെറ്റിക്കുലേറ്റ് വീനേഷൻ. അപ്പോൾ എന്താണ്, ലീവ്സ് എങ്ങനെയായിരിക്കും? റെറ്റിക്കുലേറ്റ് വീനേഷൻ ആയിരിക്കും. പിന്നെ എന്താണ്, അതിന് ബ്രാഞ്ചഡ് സ്റ്റെം ആയിരിക്കും. ഓക്കെ, വി ക്യാൻ see some plants in our surroundings which do not show any such relationship between root and leaf. Taro and yam are examples. appo endane ee oru idum kanikkande ippo monocotyledonum dicotyledonum cotyledonum onnu illande rootilum leafilum oru prathegathayum kanikkandum oru baale leaves namukku chuttumunde oru baale plants namukku chuttumunde appo adinte example aanu endu ാരോ എന്ന് പറയുന്നതും യാം എന്ന് പറയുന്നതും. ഫൈൻഡ് മോർ എക്സാമ്പിൾസ്. അപ്പോൾ ഇനിയും ഒരുപാട് എക്സാമ്പിൾസ് കണ്ടുപിടിക്കുക. അപ്പോൾ അത് കൂട്ടുകാരെ കണ്ടുപിടിച്ച് നോക്കുക. നമുക്ക് നോട്ട്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ആൻസർ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് എന്താ? ടു പ്രൊട്ടക്ട് ഫ്രം എക്സ്റ്റിങ്ഷൻ. അപ്പോൾ എക്സ്റ്റിങ്ഷനിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ. ലുക്ക് അറ്റ് ദ പിക്ചർ ഓഫ് പ്ലാന്റ്സ് യൂസ്ഡ് ടു ബി പ്രസൻറ്റ് ഇൻ മെനി ഏരിയാസ് ആൻഡ് നൗ ഡിക്രീസിങ് ഇൻ നമ്പർ. അപ്പോൾ എന്താണ്, മുന്നേ ഒരുപാട് കണ്ടിരുന്ന പ്ലാന്റ്സ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്, മുള്ളിലും അതുപോലെ തുമ്പ. അപ്പം മുന്നത്തെ കാലത്ത് ഇത് ഒരുപാട് ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോഴെന്താ, ഇപ്പോൾ അതിൻ്റെ നമ്പർ വളരെയധികം കുറഞ്ഞാണ് കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതെന്താ, അത് ഇവിടുന്ന് എക്സ്റ്റിങ്ക്ട് ആവുകയാണ്, അതായത് ഇവിടുന്ന് നശിച്ചു പോവുകയാണ്. Which plant are in decline in your locality like this? അപ്പോൾ എന്താ, ഇതുപോലെ ഏതെങ്കിലും പ്ലാന്റ്സ് കൂട്ടുകാരെ ലൊക്കാലിറ്റിയിൽ കുറയുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എഴുതാ, മേക്ക് എ ലിസ്റ്റ് ഓഫ് സച്ച് പ്ലാന്റ്സ്. അപ്പോൾ അങ്ങനത്തെ പ്ലാന്റ്സിൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എക്സ്റ്റിങ്ക്ട് ആവുന്ന പ്ലാന്റ്സിൻ്റെ എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞാൽ കൂട്ടുകാർ ഈ പേര് പഠിച്ചു പോകണം. ഇന്ത്യൻ പ്രിക്ലിയും അതുപോലെ തന്നെ തുമ്പ, മുള്ളിലം ആൻഡ് തുമ്പ. അപ്പോൾ അത് പഠിച്ചിട്ട് പോകണം. ഓക്കെ, ഇനി എന്താ, എക്സ്റ്റിങ്ഷൻ ഇസ് ദ റിഡക്ഷൻ ഇൻ ദ പോപ്പുലേഷൻ ഓഫ് എൻ ഓർഗാനിസം ആൻഡ് ദയർ ഡിസപ്പിയറൻസ് ഫ്രം ദ എർത്ത്. അപ്പോൾ എന്താണ് എക്സ്റ്റിങ്ഷൻ? എക്സ്റ്റിങ്ഷൻ എന്ന് പറഞ്ഞാൽ ഇസ് ദ റിഡക്ഷൻ ഇൻ ദ പോപ്പുലേഷൻ, ഈ ഇതിൻ്റെ എണ്ണത്തിൽ കുറയുക, ഈ ഓർഗാനിസത്തിൻ്റെ എണ്ണത്തിൽ കുറഞ്ഞിട്ട് അത് എർത്തിൽ നിന്ന് ഇല്ലാണ്ടാവുന്നതിനെയാണ് നമ്മൾ എക്സ്റ്റിങ്ഷൻ എന്ന് പറയുന്നത്. മേജർ റീസൺ ഫോർ ദിസ് ഇസ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് ദ നാച്ചുറൽ ഹാബിറ്റേറ്റ് ഓഫ് ദ ഓർഗാനിസംസ്. അപ്പോൾ എന്താണ് ഇതിനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത്, അവരുടെ നേച്ചുറൽ ഹാബിറ്റേറ്റ് ഇല്ലാത്തത് കാരണമാണ് ഇത്തരത്തിലുള്ള എക്സ്റ്റിങ്ഷൻ സംഭവിക്കുന്നത്. ടു സേവ് ഓർഗാനിസം ഫ്രം എക്സ്റ്റിങ്ഷൻ ദർ നാച്ചുറൽ ഹാബിറ്റേറ്റ്സ് മസ്റ്റ് ബി പ്രൊട്ടക്റ്റഡ്. അപ്പോൾ എന്താണ്, അപ്പോൾ ഇത്തരം എക്സ്റ്റിങ്ഷൻ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ നാച്ചുറൽ ഹാബിറ്റേറ്റ്സ് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ലെസണിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉള്ളത്. ഇനി ഈ ലെസണിൻ്റെ നോട്ട്സും ബാക്കി ലെറ്റസ് ആസസും എല്ലാം കൂടി നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാർക്ക് യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.